ഈ കാണുന്ന എക്സസ് മുഴുവൻ ഇതാ നിങ്ങൾക്ക് ഇത് ചീപ്പ് വിലക്കാണ് നമ്മൾ വിറ്റ് തീർക്കാൻ പോകുന്നത്. 10 മാസം ആപ്പിൾ വാറണ്ടി അവൈലബിൾ ആയിട്ടുള്ള 13 പ്രോക്ക് വരുന്ന വില. നമ്മൾ നോൺ ആക്റ്റീവ് ഏറ്റവും കൂടുതൽ വിറ്റ് പോയിക്കണം. അപ്പോഴും കുറേ ആൾക്കാർക്ക് സംശയങ്ങളുണ്ട് നോൺ ആക്റ്റീവ് എന്താണെന്നുള്ളത്. ഇത് നമ്മൾ പേഴ്സണലി യൂസ് ചെയ്യുന്ന ഫോണാണ്. നോൺ ആക്റ്റീവിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. വെൽക്കം ബാക്ക് അഗെയിൻ ആർക്യൂടോക്സ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സി, ഞാനിപ്പോൾ ഉള്ളത് ദുബായിലാണ്. അറിയാലോ, നമ്മളിപ്പോൾ നാട്ടിലൊക്കെ പോയി, ദുബായിലൊക്കെ എത്തി. ദുബായിൽ വന്നപ്പോൾ തന്നെ ഒരുപാട് സ്റ്റോക്കുകളുണ്ട്. ഫസ്റ്റ് തന്നെ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ, നമ്മൾ മെയിൻ എക്സസിൽ ചീപ്പസ്റ്റ് പ്രൈസിനാണ് എക്സസ് വിറ്റ് പോകുന്നത്. അതും എക്സസിൻ്റെ ക്വാളിറ്റി A+ grade സാധനം വളരെ ചീപ്പ് റേറ്റിനാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. സി, ഇന്നത്തെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. നമ്മളെ ഗിവ് അവേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നത് നിങ്ങൾ ആരും അറിഞ്ഞിട്ടേ. കഴിഞ്ഞ ഗിവ് അവേ ഡ്രസ്സിൻ്റെ ഗിവ് അവേ ആയിരുന്നു. അതിലാരും പങ്കെടുത്തില്ല, കാരണം നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇട്ടിരുന്നത്. നിങ്ങൾ ആരും പങ്കെടുത്തില്ല, കാരണം അറിയാലോ, എല്ലാവരും ഐഫോൺ പ്രേമികളാണ്. അപ്പോൾ ഐഫോൺ പ്രേമികൾക്കാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ നോക്കിയാൽ ബോക്സ് പീസും എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. ബോക്സ് പീസിലും അതേപോലെ തന്നെ നിങ്ങൾക്കിപ്പം ബോക്സ് എല്ലാത്തിനും സാധനങ്ങൾ കിട്ടും. മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എക്സസിലാണ്. എക്സസ് വളരെ ചീപ്പസ്റ്റ് പ്രൈസിനാണ് എക്സസ് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ക്വാണ്ടിറ്റി ഇറക്കുന്നുണ്ട്. നമ്മൾ ഹോൾസെയിലും ചെയ്യുന്നുണ്ട്, അതേപോലെ റീറ്റെയിലും ചെയ്യുന്നുണ്ട്. ഹോൾസെയിൽ ചെയ്യണമെങ്കിൽ തന്നെ താഴത്തെ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. നാട്ടിലാണ് നമ്മളെ ഷോപ്പ്, നാട്ടിലുണ്ട്, അതേപോലെ തന്നെ ദുബായിലുണ്ട്. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും സാധനം കിട്ടും, എവിടെ വേണമെങ്കിലും സാധനം കിട്ടും. വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ iPhone 7+ ഇവിടെ ഇരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ 8+ ഇരിപ്പുണ്ട്. അതേപോലെ എക്സസ് ഇരിക്കുന്നുണ്ട്, എക്സ് ഇരിക്കുന്നുണ്ട്, 11 പ്രോ ഇരിക്കുന്നുണ്ട്, 11 പ്രോ മാക്സ് ഇരിപ്പുണ്ട്, എല്ലാം ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് എക്സസിൽ തന്നെ തുടങ്ങാം. എക്സസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ട്, അതേപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റി കാണിച്ചു തരും. ക്വാണ്ടിറ്റി ഇഷ്ടം പറഞ്ഞപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, 10, 30, 40 പീസ് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം നമുക്ക്, പിന്നെ വേറെയും കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിത് കണ്ടല്ലോ, ഇതൊക്കെ ഇന്ന് കൊറിയർ അയക്കാനുള്ള UAE മൊത്തം കൊറിയർ സർവീസ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളറിയാലോ, UAE ഹോൾസെയിൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ ആർക്യൂൻ്റെ ഇത് കൊറിയർ അയക്കാനുള്ളതാണ്. കൊറിയറൊക്കെ നമ്മളിവിടെ അയക്കാൻ വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ iPhone 10s നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നിങ്ങൾ നോക്കിക്കോളി, എല്ലാം നോക്കിക്കോളി. ബ്ലാക്ക് കളറ്, ബ്ലാക്കും അതുപോലെ തന്നെ വൈറ്റും ഉണ്ട്. വൈറ്റ് മീൻസ് സിൽവർ, അതേപോലെ ഗോൾഡ്. 3 കളറിലാണ് iPhone 10s വന്നിട്ടുള്ളത്. iPhone 10s നിങ്ങൾ നോക്കി. ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് ഈ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയാണ്. ക്വാളിറ്റി ആദ്യം നോക്കിക്കോ. ഒരു പ്രൊഡക്റ്റിൻ്റെ ആദ്യം ക്വാളിറ്റി, ക്വാളിറ്റി എന്ന് ഉദ്ദേശിക്കുന്ന ബോഡീൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യുക. പക്കാ ക്ലീൻ പീസ്. നമ്മളിത് iPhone 10s സ്റ്റാർട്ട് ചെയ്യുന്നത് 990 ദിർഹംസ് മുതലാണ്. iPhone 10s സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് 990-ന് മൈന്യൂട്ട് സ്ക്രാച്ചസ് ഉള്ള, മൈന്യൂട്ട് കുഞ്ഞു സ്ക്രാച്ചസ് ഉള്ളത് 990-ഉം, അതേപോലെ പക്ക ക്ലീൻ A+ grade സാധനത്തിന് 1050 ദിർഹംസും, 256 GB. ബാറ്ററി ഹെൽത്തിനെ സംബന്ധിച്ചിടത്തോളം 85 above ബാറ്ററി ഹെൽത്ത് ഉണ്ട്. 90 ഉണ്ട്, 91 ഉണ്ട്, 100 ഉണ്ട്, എല്ലാം ഉണ്ട് ബാറ്ററി ഹെൽത്ത്. പിന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ ചേഞ്ചസ് ഞാൻ പറഞ്ഞല്ലോ, ചിലതിൽ ബാറ്ററി ചേഞ്ച് ഉണ്ടാവും, വേറെ ചേഞ്ചസ് കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ലാത്ത ഫോണാണ് iPhone 10s. പിന്നെ നമ്മൾ നൽകുന്ന ചെക്കിംഗ് ഗ്യാരണ്ടി നിങ്ങൾക്കറിയാലോ, 15 ദിവസമാണ് ചെക്കിംഗ് ഗ്യാരണ്ടി. മാക്സിമം 1 മാസം വരെ നമ്മൾ ചെക്കിംഗ് ഗ്യാരണ്ടി കൊടുക്കും. അപ്പം മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ബില്ലും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്ത് വെക്കുക. നിങ്ങൾ കണ്ടല്ലോ, പക്ക മോഡൽ നമ്പറൊക്കെ M ആണ്. ബാക്കി കാര്യങ്ങൾ, ഫേസ് ID കാര്യങ്ങളെല്ലാം വർക്കിംഗ് ആണ്. പക്ക ക്ലീൻ പീസ് iPhone 10s. അതേപോലെ തന്നെ ഈ കാണുന്ന 10s ഒക്കെ നിങ്ങൾക്ക് ഹോൾസെയിലും റീറ്റെയിലും, ഹോൾസെയിലിന് വേറെ പ്രൈസ്, റീറ്റെയിലിന് വേറെ പ്രൈസ്, എന്നാലും മാക്സിമം ഹോൾസെയിൽ ഒരു റീറ്റെയിലൊക്കെ 1 piece ഒക്കെ എടുക്കുകയാണെങ്കിൽ തന്നെ ബെസ്റ്റ് പ്രൈസിനാണ് നിങ്ങൾക്ക് തരുന്നത്. കൂടാതെ UAE മൊത്തം കൊറിയർ സർവീസ് നമുക്ക് അവൈലബിൾ ആണ്. ക്യാഷ് ഓൺ ഡെലിവറി ആണ്. അതായത് നിങ്ങൾ ഫോൺ ഓർഡറാക്കി, വാട്സപ്പിൽ ഇപ്പോൾ മെസ്സേജ് അയച്ച് ഫോൺ ഓർഡറാക്കി കഴിഞ്ഞാൽ കൊറിയർ ചാർജ് നിങ്ങൾ കൊടുക്കേണ്ടി വരും, കാരണം അത്രയും ബെസ്റ്റ് പ്രൈസിനാണ് നിങ്ങൾക്ക് സാധനം തരാൻ പോകുന്നത്. പിന്നെ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. അതാണ് ഞാൻ പറഞ്ഞത്, 990 ദിർഹംസ് മുതൽ 1050 ദിർഹംസ് വരെയാണ് മാക്സിമം. 1050 ദിർഹംസിന് പക്ക ക്വാളിറ്റി ഉള്ളത് കിട്ടും. പിന്നെ 990 ദിർഹംസിന് ചെറിയ ചെറിയ മൈനോട് സ്ക്രാച്ചുള്ള 10s കിട്ടും. 256 GB ബാറ്ററി എല്ലാം, 85% above ബാറ്ററി ഹെൽത്ത്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, 10s കാര്യം അതാണ്. 10s സംബന്ധിച്ചിടത്തോളം iPhone 10 നമ്മളെ കയ്യിൽ ഇത് വന്നിട്ടുണ്ട്. സെയിം ക്വാളിറ്റി തന്നെയാണ്. 10 നിങ്ങൾ നോക്കിയാൽ ഒരു സ്ക്രാച്ച് പോലും ഇതാക്കാൻ പറ്റില്ല. കൊറിയർ സർവീസ്, കൊറിയർ ഇപ്പോൾ അയച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട്, ഇപ്പോൾ നമ്മൾ വീഡിയോ കണ്ടിട്ട് ഇപ്പോൾ സാധനം എടുത്തു കഴിഞ്ഞാലും കൊറിയർ ഇപ്പോൾ വന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന പോലെ അല്ല എന്നുള്ള ആ ഒരു ഫീലിങ്ങൾക്ക് ഒരിക്കലും തോന്നില്ല. കാരണം അങ്ങനത്തെ ഒരു ഫീലിങ്ങൾ തോന്നിക്കഴിഞ്ഞാൽ തന്നെ
റിട്ടേൺ ചെയ്യാം, അതൊരു പ്രശ്നമൊന്നുമില്ല. റിട്ടേൺ ചെയ്ത് ഒരു പ്രശ്നമില്ല. പിന്നെ നമ്മൾ അറിയാമല്ലോ, നമ്മൾ മാക്സിമം അത്രയും അടിപൊളി ബെസ്റ്റ് സർവീസാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഫോണ് ഇപ്പോൾ വാറണ്ടിക്കുള്ളിൽ എന്ത് കംപ്ലയിൻറ്റ് വന്നാലും നമ്മൾ മാറ്റിത്തരും. നമ്മളപ്പോൾ അതിനെ പറ്റിയിട്ട് പറ്റിക്കപ്പെടുമോ എന്നുള്ള ബേജാർ ആർക്കും വേണ്ട. ഇൻഷാല്ലാ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ നിങ്ങൾക്ക് ചെയ്തുതരും. വാറണ്ടിക്കുള്ളിൽ എന്ത് പ്രശ്നം വന്നാലും, അപ്പോഴും ഞാൻ പറയുന്നത് വാറണ്ടിക്കുള്ളിൽ, അല്ലാണ്ട് വാറണ്ടി കഴിഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യും. അറിയാലോ നമ്മൾ കൂടുതൽ ഇതിലേക്ക് വേണ്ട. അപ്പോൾ 10 256 GB വരുന്ന പ്രൈസ്, ഇതിന് വരുന്ന പ്രൈസ് 950 dirhams ആണ്. ഐഫോൺ 10 256 GB നമ്മുടെ കയ്യിൽ വരുന്ന പ്രൈസ്. പിന്നെ അതേപോലെ തന്നെ 13 series ഒക്കെ ഉണ്ട്. 13 Pro ഉണ്ട്, 11 Pro ഉണ്ട്, 11 Pro Max ഉണ്ട്. അപ്പോൾ നമുക്കിനി 7 Plus നോക്കാം. 7 Plus എന്ന് പറയുമ്പോൾ അപ്ഡേഷൻ നിന്ന ഒരു മോഡലാണ്. പിന്നെ കുറേ ആൾക്കാരുണ്ട് ഈ സെക്കൻഡ് ഹാൻഡ് ഫോണിന് ഇപ്പോൾ എന്താ ഇത്ര മാർക്കറ്റ് എന്ന് അറിയാലോ. ഇപ്പോൾ BMW ബെൻസ് ഒക്കെ സെക്കൻഡ് ഹാൻഡ് ആയി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ എടുക്കാനുണ്ടാവും. കാരണം ആ ഒരു കുഞ്ഞു പ്രൈസിന് നമുക്ക് ലക്ഷറി വണ്ടി കിട്ടുക എന്ന് പറയുമ്പോൾ ആരും എടുക്കില്ല. അതുപോലെ തന്നെയാണ് ഈ ഐഫോണിൻ്റെ കാര്യത്തിലും. അതായത് ഐഫോൺ എന്നത് ഒരു ബ്രാൻഡ്, ലക്ഷറി ബ്രാൻഡ് നമുക്ക് സാധാരണക്കാർക്ക് യൂസ് ചെയ്യാം എന്ന് തെളിയിച്ചുകൊണ്ടാണ് സെക്കൻഡ് ഹാൻഡ് ഫോണുകൾ മാർക്കറ്റിൽ വിപണിയിൽ ഇറക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ആഗ്രഹം ഉള്ളവർക്ക് എടുക്കാം, അല്ലാതെ ഫോക്കസ് ചെയ്തിട്ട് ഇത് എടുക്കണം എന്നുള്ള നിർബന്ധമോ വാശിയൊന്നുമില്ല. പേഴ്സണലി ഐഫോൺ ഉപയോഗിക്കുന്നവർക്ക് അറിയാൻ പറ്റും സെക്യൂർഡാണ്, അതായത് നമുക്ക് യൂസ് ചെയ്യാൻ യൂസർ ഫ്രണ്ട്ലി ഫോണാണ് ഐഫോൺ എന്നുള്ളത്. 7 Plus നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട്. ബ്ലാക്ക് കളറ്, അതേപോലെ സിൽവർ കളറും ഇവിടെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതാ സിൽവറുണ്ട്, സിൽവറുണ്ട്, സിൽവർ കളറും ഇത് 7 Plus വന്നിട്ടുണ്ട്. 128 GB ആണ് നമ്മുടെ കയ്യിലുള്ളത്. 128 GB ബ്ലാക്ക് കളർ. ഇതിന് വരുന്ന പ്രൈസ് 599, അതായത് 599 dirhams ആണ് നമ്മുടെ കയ്യിൽ വരുന്ന പ്രൈസ്. എല്ലാം ബാറ്ററി ചേഞ്ചഡ് ആണ്, 100% ബാറ്ററി ഹെൽത്ത് ഉള്ള 7 Plus. വേറെ ചേഞ്ചസ് ഒന്നുമില്ല. കാരണം ഇതിൻ്റെ അറിയാലോ അപ്ഡേഷൻ നിന്നിരിക്കുന്നത്. അപ്ഡേഷൻ ഇപ്പോൾ നിന്നതുകൊണ്ട് എന്താണ് പ്രോബ്ലം എന്നുള്ള സംശയം ഉള്ളവർക്ക് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. iOS 16 സപ്പോർട്ട് ആവില്ല. പക്ഷേങ്കിൽ നമുക്ക് ക്യാമറ, പോർട്രേറ്റ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്, പിന്നെ ഗൂഗിൾ പേ, നാട്ടിലാണെങ്കിൽ ഗൂഗിൾ പേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്റ്റിൽ വർക്കിംഗ് ആയിട്ടുള്ള ഒരു ഫോണ്, ഒരു മോഡൽ തന്നെയാണ്. അപ്പോൾ അപ്ഡേഷൻ നിന്നതുകൊണ്ട് ഇനി iOS ഇനി മുതലുള്ള പുതിയ അപ്ലിക്കേഷൻസ് നമുക്ക് സപ്പോർട്ട് ചെയ്യില്ല. അതാണ് അപ്ഡേഷൻ്റെ കാര്യം. അത് ആപ്പിളിൻ്റെ ഒരു ഐഡിയ ആണ് കേട്ടോ. കാരണം പുതിയ പുതിയ ഫോണുകൾ എടുക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇനി മുതൽ ഇനി അപ്ഗ്രേഡ് ചെയ്യട്ടെ എന്ന് കരുതിയിട്ടാണ് ആപ്പിൾ അപ്ഡേഷൻ പെട്ടെന്ന് നിർത്തുക എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തത്. ഓക്കെ, അപ്പോൾ അതും കണ്ട്, 7 Plus കണ്ട്. ഇനി 8 Plus നമുക്ക് നോക്കാം. 8 Plus നിങ്ങൾ കണ്ടല്ലോ, 64 GB നമ്മളെ കയ്യിൽ വന്നിട്ടുണ്ട്. അപ്പോൾ 64 GB 8 Plus വരുന്ന പ്രൈസ് 700 dirhams ആണ് നമ്മളെ കയ്യിൽ വരുന്ന പ്രൈസ്. പക്ക ക്ലീൻ ബാറ്ററി എല്ലാം 85% ബാറ്ററി എടുത്ത്. XR നമ്മളെ കയ്യിൽ 64 GB വന്നിട്ടുണ്ട്. നല്ലൊരു ഗെയിമിംഗ് ഫോണാണ് ഐഫോൺ XR. അതായത് ചാർജിങ് ഏറ്റവും കൂടുതൽ ബാക്കപ്പ് കിട്ടുന്ന ഒരു മോഡലാണ് ഐഫോൺ XR. അപ്പോൾ ഇതിന് ബാറ്ററി ഹെൽത്ത് വരുന്നത് 85% ബാറ്ററി ഹെൽത്ത് ഉണ്ട്. 850 dirhams 64 GB ഐഫോൺ XR നിങ്ങൾ സ്വന്തമാക്കാൻ പറ്റും. പക്ക ക്ലീൻ പീസ്, ഇതൊക്കെ ക്ലീൻ പീസിൻ്റെ റേറ്റാണ്. ഇപ്പം നമ്മളെ കമൻറ്റ് ബോക്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ പ്രൈസ് കുറവ് ഇതിനേക്കാളും വേറെ സ്ഥലത്ത് കിട്ടുന്നൊക്കെ കുറേ കമൻസൊക്കെ കാണാറുണ്ട്. സോ ഒഫ്കോഴ്സ് നിങ്ങൾ പ്രൈസ് കുറവ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്ന് എടുക്കാം കേട്ടോ, നമ്മളാരും നിർബന്ധിക്കില്ല. പിന്നെ ഐഫോൺ 8 64 GB കുഞ്ഞു മോഡലാണ്. ഐഫോൺ 8 64 GB, അതായത് നമുക്ക് 8 മുതൽ നമുക്ക് അപ്ഡേഷന് സ്റ്റിൽ അവൈലബിൾ ആണ്. ഐഫോൺ 8 ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഏകദേശം 64 GB വരുന്ന പ്രൈസ് നമ്മളെ കയ്യിൽ 520 dirhams ഐഫോൺ 8 64 GB. ഇതിൻ്റെ നേരെ 256 വരികയാണെങ്കിൽ 580 dirhams 256 GB കിട്ടും. ഐഫോൺ 8 64 ബാറ്ററി എല്ലാം 100% ബാറ്ററി, ബാറ്ററി ചേഞ്ചഡ് പ്രൊഡക്റ്റാണ്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ 8 കണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ പറക്കുന്തളിക, പറക്കും പ്രോ, 11 Pro നോക്കാണ്ട്. 11 Pro ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 Pro ഇതാ 3 കണ്ണ് ക്യാമറ നല്ല കിടിലൻ സാധനം, തൃക്കണ്ണന് വരുന്ന പ്രൈസൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇതെല്ലാം ബാറ്ററി 85 above 90 above പെർസെൻറ്റേജ് ബാറ്ററി ഹെൽത്ത് ഉണ്ട്. പക്ക ക്ലീൻ പീസ് നിങ്ങൾ കണ്ടല്ലോ, 90 above പെർസെൻറ്റേജ് ബാറ്ററി ഹെൽത്ത്. മോഡൽ നമ്പറൊക്കെ M ആണ്. 256 GB ആണ് വരുന്ന പ്രൈസ്. 1750 dirhams ഐഫോൺ 11 Pro. പിന്നെ ഇതിൻ്റെ ഗ്രേഡ് കുറഞ്ഞ സാധനത്തിന് 1650 dirhams, അതായത് ലിറ്റിൽ സ്ക്രാച്ചസ് ഉണ്ടാവും. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇൻറ്റേർണൽ കാര്യങ്ങളൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല. ഇത് എ ഗ്രേഡ് സാധനമാണ്, എ എസ് ഗ്രേഡ് സാധനം. 1750 dirhams പക്ക ക്ലീൻ പീസ്. 11 Pro Max, 11 Pro Maxും ഇതേപോലെ തന്നെ 90 above പെർസെൻറ്റേജ് ബാറ്ററി എടുത്ത്. നിങ്ങൾ ആദ്യം ഫോണ് വേണം, ഫോണ് ഒരു സ്ക്രാച്ച് പോലും ഇല്ല. നമ്മളെടുത്തുള്ളതാണ് പ്രൊഡക്റ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ പറയാം, പ്രൊഡക്റ്റ് ക്വാളിറ്റി നമ്മൾ 100% നമ്മൾ കീപ്പ് ചെയ്യും. പിന്നെ മോഡൽ നമ്പർ എല്ലാം M ആണ്.
മോഡൽ നമ്പർ ഉണ്ടല്ലോ. അതേപോലെ ബാറ്ററി ഹെൽത്ത് 92 2050 dirhams. ഐഫോൺ 11 Pro Max. ഇതൊക്കെ ഇതെല്ലാം ഓഫർ പ്രൈസാണ്. നമ്മൾ 2250 ദിറംസിനൊക്കെ നമ്മൾ കൊടുത്തിരുന്നത് 11 Pro Max. ഇനി നമുക്ക് ഇത് നോക്കാം. ഏത്? 12 Pro. അപ്പോൾ 12 Pro നോൺ ആക്റ്റീവും അല്ലാത്തതും. ഇപ്പോൾ നോൺ ആക്റ്റീവ് എന്ന് പറഞ്ഞത് ഇപ്പോഴാണ് മാർക്കറ്റിൽ കളിക്കുന്നത്. അതായത് 2017-18 ഈ സാധനം വല്ലാണ്ട് ഇറങ്ങിയിട്ടില്ല. നോൺ ആക്റ്റീവ് ഇപ്പോഴാണ് ഈ ഒരു 2022 ഒരു ഈ ടൈമിലാണ് നോൺ ആക്റ്റീവ് എന്ന് പറഞ്ഞ ഇറങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാരുടെ മനസ്സിൽ സംശയം തന്നെയാണ്, ഡൗട്ടാണ്, ഇത് റീഫർബിഷ്ഡ് ആണോ അല്ലെങ്കിൽ വേറെ കംപ്ലൈൻറ്റ് ഉണ്ടോ. പേഴ്സണലി ഞാൻ യൂസ് ചെയ്യുന്ന ഫോണാണ്. എൻ്റെ വാൾപേപ്പറൊക്കെ ഉണ്ടല്ലോ, കാണുകയിൽ കാണുന്നുണ്ട്. ഇതിന് പേഴ്സണലി ഞാൻ യൂസ് ചെയ്യുന്ന ഫോണാണ് 12 Pro. കാരണം റീഫർബിഷ്ഡ് ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് അത് അതിൻ്റെ ആവശ്യമില്ല. ഇതാ പൈസ ഐഡി വർക്കിങ്. ഇനി ഇതിൽ ഫസ്റ്റ് തന്നെ ഞാൻ നോൺ ആക്റ്റീവിൻ്റെ മോഡൽ നമ്പർ കാണിച്ചു തരാം. ഞാൻ കഴിഞ്ഞ നോൺ ആക്റ്റീവിൻ്റെ കമ്പാരിസൺ വീഡിയോ ഇട്ടിരുന്നു, നിങ്ങൾ കണ്ടല്ലോ. കാണുന്നില്ലേ? 5G LLA നമ്മൾ യു എസ് എ സ്റ്റോക്കാണ്. മോഡൽ നമ്പർ 5G 512 GB. നിങ്ങൾ കണ്ടല്ലോ 512. ഇത് നോൺ ആക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, സ്റ്റോക്ക് ക്ലിയറൻസിൽ ആപ്പിൾ വരുന്ന പ്രൊഡക്റ്റാണ്. അതായത് പിന്നെ ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി ആണെങ്കിൽ തന്നെ, എന്താ വെച്ചാൽ പോർട്രേറ്റ് ആണെങ്കിൽ തന്നെ നിങ്ങൾ നോക്കിയാൽ ഒരു കുഴപ്പമില്ല, കാര്യങ്ങളൊന്നുമില്ല. റീഫർബിഷ്ഡോ അല്ലെങ്കിൽ വേറെ വല്ല ഇതാണെന്നുണ്ടെങ്കിൽ ക്യാമറ ക്വാളിറ്റി ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഫോണിൻ്റെ നമുക്കറിയാൻ പറ്റും. അതായത് ഇപ്പം എന്തായാലും ഡിസ്പ്ലേൻ്റെ ക്വാളിറ്റി ആയാലും വളരെ മോശമായിട്ടുണ്ടാവും. റീഫർബിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പെയറും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ഒന്ന് റീഫിറ്റാക്കി വരുന്ന സാധനങ്ങളാണ്. ഇനിയിപ്പോൾ ആപ്പിളിൻ്റെ തന്നെ സ്പെയർ ആണെങ്കിൽ നമുക്ക് ഒറിജിനൽ അല്ലേ. ഇനിയിപ്പോൾ എങ്ങനെയായാലും അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ആപ്പിളിന് ഇപ്പോൾ ഇങ്ങനെ നിങ്ങൾ റീഫർബിഷ്ഡാന്ന് പറഞ്ഞു മാർക്കറ്റിൽ നിന്ന് മാറ്റുകയാണെങ്കിൽ, അതായത് മാർക്കറ്റിൽ നിന്ന് ഇതിനുള്ളത് ക്യാമറ മാറ്റുക അല്ലെങ്കിൽ വേറെ വല്ലതും ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അത് റീഫർബിഷ്ഡ്. ഓക്കെ, ആപ്പിളിന്ന് കറക്റ്റ് മാറ്റുകയാണെങ്കിൽ, ആപ്പിൾ പ്രൊഡക്റ്റ് തന്നെയല്ലേ, ഇത് ഒറിജിനൽ തന്നെയല്ലേ, ജെന്യൂൻ അല്ലേ. ഈ ജെന്യൂൻ ആണെന്ന് നിങ്ങൾക്ക് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് IMEI വെച്ചിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം, അതെല്ലാം നിങ്ങൾക്ക് ആപ്പിൾ സ്റ്റോറിൽ കൊണ്ടു കൊടുത്ത് നോക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ ഈ നമ്മളെ കയ്യിൽ നിന്ന് ഈ ഫോൺ എടുത്തിട്ട് ജെന്യൂൻ അല്ല തോന്നുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് റിട്ടേൺ അടിച്ചു നമ്മൾ ആ കാര്യത്തിൽ നമ്മൾ പൈസ റീഫണ്ട് തരാം. തെളിയിക്കുകയാണെങ്കിൽ, അതായത് ഇത് ചാത്തനാണെന്ന് തെളിയിക്കുകയാണെങ്കിൽ, ഇതെല്ലാം ഓർത്തു ഇപ്പോൾ തന്നെ കളിക്കുന്നത് ഭയങ്കര ഡിമാൻഡാണ്. 12 Pro നോൺ ആക്റ്റീവ് 512 GB ഉണ്ട്, 256 GB ഉണ്ട് നമ്മളെ കയ്യിൽ വരുന്ന പ്രൈസ്. നോൺ ആക്റ്റീവ് എന്ന് പറയുമ്പോൾ സിമ്മ് ഇട്ട് ഇത് ആക്റ്റീവ് ആക്കിയിട്ടില്ല, സിം ഇട്ട് കഴിഞ്ഞാൽ ആക്റ്റീവ് ആവുള്ളൂ. ഇപ്പോൾ നിങ്ങൾ IMEI സെർച്ച് ചെയ്യുകയാണെങ്കിൽ ആക്റ്റീവ് ചെയ്യാനും വേണ്ടിയിട്ട് കാണിക്കും ഏതിൽ സൈറ്റിൽ. അപ്പോൾ ഇതിന് വരുന്ന പ്രൈസ്, 512 വരുന്ന പ്രൈസ് 2450 dirhams. 12 Pro നോൺ ആക്റ്റീവ് 256 GB ആണെങ്കിൽ 2350 dirhams. അതിൽ തന്നെ HK വേർഷൻ വരുമ്പോൾ, അതായത് രണ്ട് സിം ഇട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണെങ്കിൽ പ്രൈസ് പിന്നെയും കൂടും. അതായത് 2450 dirhams ഒക്കെ ഇതുണ്ടാവും, കോസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അത് കൊടുക്കേണ്ടി വരും. അതായത് 256 GB HK 2450, 12 Pro 512 സാധാ നോർമൽ സിംഗിൾ സിമ്മിന് 2450 പ്രൈസ്. അങ്ങനെ കൺഫ്യൂഷൻ ആവരുത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞത്. പിന്നെ ഇതാ 13 Pro Max. ഇത് കെയർ പ്ലസ് വാറൻ്റി ഉള്ളതാണ്, ആപ്പിൾ കെയർ പ്ലസ് വാറൻ്റി ഉള്ളതാണ്. ചെക്ക് ചെയ്ത് നോക്കാം, ചെക്ക് ചെയ്ത് നോക്കിയിട്ട് മാത്രം എടുത്താൽ മതി. 100% ബാറ്ററി ഹെൽത്ത് നിങ്ങൾ കണ്ടല്ലോ, 100% ബാറ്ററി ഹെൽത്ത്, 256 GB 13 Pro Max. 3600 dirhamsനാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. 3600 dirhams 13 Pro Max ആപ്പിൾ കെയർ പ്ലസ് വാറൻ്റി ഉള്ളത്. ഏകദേശം എന്തായാലും 2023 മെയ് വരെയൊക്കെ വാറൻ്റി ഉണ്ടാവും. പിന്നെ ഉള്ളതാ 10 മാസം വാറൻ്റി ഉള്ള 13 Pro. 10 മാസം വാറൻ്റി ഉള്ള 13 Pro 256 GB ആണ് നമ്മളെ കയ്യിൽ വന്നിട്ടുള്ളത്, 256 GB. അതേപോലെ തന്നെ ഒരു ഏകദേശം ഒരു 4-5 മാസം വാറൻ്റി ഉള്ളത് രണ്ടുണ്ട്. എല്ലാം ബാറ്ററി 100%. USA സ്റ്റോക്ക്. വരുന്ന പ്രൈസ് 3400 dirhams ആണ് നമ്മളെ കയ്യിൽ വരുന്ന പ്രൈസ്. 3400, 10 മാസമൊക്കെ വാറൻ്റി ഉള്ളത്. വാറൻ്റി കുറയുന്നതിനനുസരിച്ചിട്ട് പ്രൈസിലും മാറ്റം ഉണ്ടാവും. 3350 dirhams അങ്ങനെയൊക്കെ വരും വാറൻ്റി, ബാറ്ററി ഹെൽത്ത് ഒക്കെ കുറയുന്നതനുസരിച്ചിട്ട്. അപ്പോൾ ഇതാണ് 13 Pro. ഒന്നും നോക്കാനില്ല കേട്ടോ, നല്ല ക്ലീൻ പീസാണ്. പിന്നെ ഉള്ളത് 13 128. ഇതും ആപ്പിൾ വാറൻ്റി ഉള്ള സാധനമാണ്, ആപ്പിൾ വാറൻ്റി സ്റ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. മോഡൽ നമ്പർ നോക്കുകയാണെങ്കിൽ USA സ്റ്റോക്ക് നിങ്ങളുണ്ടല്ലോ. ഇതൊക്കെ ക്ലീൻ പീസാണ്, 2500 dirhams. 13 128 GB നമ്മളെ കയ്യിൽ വരുന്ന പ്രൈസ്. ആപ്പിൾ വാറൻ്റി ഉള്ള, 100% ബാറ്ററി ഹെൽത്ത് ഉള്ള. പിന്നെ നിങ്ങൾ കണ്ടല്ലോ, ഇതൊക്കെയാണ് നമ്മളെ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ. 11 Pro പറഞ്ഞു, ഇതൊക്കെ പറഞ്ഞു. പിന്നെ UAE മെയിൻ എല്ലായിടത്തും കൊറിയർ സർവീസ് ഉണ്ട്, ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടി കാണിച്ചു തരാം.
നിങ്ങൾ നോക്കേ. മാക്ബുക്ക് എയർ ഓ ഇത് വാറണ്ടി ഉള്ളതാണ്. നമ്മൾ മാക്ബുക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇവിടെ നമ്മൾ ഭർതുബായ് കമ്പ്യൂട്ടർ സ്ട്രീറ്റ് ആയതുകൊണ്ട് തന്നെ മാക്ബുക്ക് നല്ല എൻക്വയറി ഉണ്ട്, അത്യാവശ്യം എൻക്വയറി ഉണ്ട്. അതുകൊണ്ട് തന്നെ മാക്ബുക്ക് ഇപ്പോൾ ഇത് ആപ്പിൾ വാറണ്ടി ഉള്ള പ്രൊഡക്റ്റ് ഉണ്ട്, കെയർ പ്ലസ് ഉള്ളതുണ്ട്, ഇത് ബാഗിലുണ്ട്. ഇതിൽ തന്നെ കെയർ പ്ലസ് ഉള്ളതിന് നമുക്ക് 2900 വരും. അതിൻ്റെ സ്പെക്ക് എന്ന് പറഞ്ഞാൽ M1 ചിപ്പ് 8GB 256GB ആണ് ഇൻറ്റേർണൽ വരുന്നത്. M1 ചിപ്പ് 8GB 256. ഇത് ബോക്സ് പീസ്, ഇത് ബോക്സ് അടക്കം കിട്ടും. ഇതിന് 2800, അതേപോലെ കെയർ പ്ലസ് ഉള്ളതിന് 2900, 100 ദിർഹംസിൻ്റെ വ്യത്യാസമുള്ളൂ. ഇതിന് ബോക്സ് ഇല്ല, ഒരു ബാഗ് നിങ്ങൾക്ക് വേണമെങ്കിൽ കിട്ടും. അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ആകെ 2 പീസുള്ളൂ. നിങ്ങൾക്ക് ഇപ്പോൾ അറിയാലോ, വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ കയ്യിലുള്ള സ്റ്റോക്ക് കിട്ടും. പിന്നെ എന്താ പറയുക, ക്രെഡിറ്റ് കാർഡ് സ്വൈപ്പ് ചെയ്തിട്ട് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും. ഡയറക്റ്റ് ഷോപ്പിൽ വരാം. ഷോപ്പ് വരുന്നത് ബർദുബായിലെ അൽറഫാ സ്ട്രീറ്റിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. പ്രൈസ് കൊണ്ട് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്യുക. ഐഫോണിൻ്റെ പുതിയൊരു വിശേഷമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം.